എന്താ പറയുക, മദ്യപാനം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ ഇത് പണി കിട്ടി ഗൈസ്, ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു ഏരിയയിൽ ഈ ഒരു തിട്ട കണ്ടോ, ഇവിടെ നമ്മൾ നിരത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിലാട്ട് ചെയ്യുന്നത്. ആഹാ, നമ്മുടെ ബെല്ലൊക്കെ കിളിങ്ങുന്നുണ്ടല്ലോ, അടിപൊളി. ഇപ്പോൾ ഫസ്റ്റിനെ നമ്മൾ ആ ബോട്ടിലിൻ്റെ ആ ഒരു റിങ്ങൊക്കെ ഇല്ലേ മെറ്റലായിട്ട് വരുന്നതൊക്കെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആ ഒരു കട്ടർ വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതിനുശേഷം ടേബിൾ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 3 കുപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഓരോ ലെയറ് അടിച്ചിട്ട് അത് ഉണങ്ങിയിട്ട് വേണം അടുത്ത ലെയറ് കൊടുക്കാനായിട്ട്. നമുക്ക് വെയിലത്ത് വെച്ചൊന്നും ഉണങ്ങാൻ പറ്റത്തില്ല, നാച്ചുറലായിട്ട് ഏറി തന്നെ ഇരുന്ന് ഉണങ്ങണം, എന്നാലാണ് അത് ഫിനിഷിങ് വരത്തുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കുറേ അക്രിലിക് പെയിൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്, കുറേ നാളായിട്ട് അനക്കാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബെല്ല അവിടെ കിളിങ്ങുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇനി ഇവിടെ ഇച്ചിരി ചൂടുണ്ട് കേട്ടോ, ഷീറ്റിൻ്റെ അടിയായതുകൊണ്ട് ഇവിടെ ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്. അപ്പം മോൺമാർട്ടിൻ്റെ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 3 ബോട്ടിലിന് വൈറ്റ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കളേഴ്സ് വെച്ച് ഡ്രോ ചെയ്യുന്നത് കേട്ടോ. കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഒന്നും നമുക്ക് പിന്നെ യൂസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടത് മെയിനായിട്ട് ഈ ഒരു സ്പഞ്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നേക്കാളും ഫിനിഷിങ് കൂടുതലാണ് സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോൾ. ഐശ്വര്യമായിട്ട് ഈ കുപ്പിയിൽ തന്നെ തുടങ്ങാം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം മമ്മിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ കുപ്പിയാണ്. പക്ഷേ എന്താ പറയുക, മദ്യപാനം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. പിന്നെ നമുക്കിങ്ങനെ ആർട്ട് ചെയ്യാൻ വേറെ കുപ്പി ഇല്ലാത്തൊരവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഈ കുപ്പികൾ എടുക്കുന്നത് കേട്ടോ. അതർവൈസ് ഞാൻ ഈ കുപ്പി ചൂസ് ചെയ്യത്ത് പോലുമില്ല. സ്പോഞ്ച് ഉടനെ കഴുകുക, അതുപോലെ തന്നെ ഈ ഒരു പാലറ്റും വേഗം വൃത്തിയാക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും എന്താ പറയുക, പിന്നെയും ചെയ്യാനെടുക്കുമ്പോൾ ഈ സ്പോഞ്ചൊക്കെ ഇങ്ങനെ സിമെൻറ്റ് കട്ട പോലെ ആയിട്ടുണ്ടാവും. 1 hour, 1.5 hour ഇരുന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കോട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 3 layer പെയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നല്ല ഫിനിഷിങ് വരും ബോട്ടിൽ. നല്ലോണം ഉണങ്ങിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഓവർ കോട്ട് കൊടുക്കാവുള്ളൂ. ഇരുന്ന് ഉണങ്ങട്ടെ, 2 hours ഇങ്ങനെ എന്താ പറയുക, എയറോ ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ ഇരുന്ന് ഉണങ്ങട്ടെ. വെയിലത്ത് വയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോരും. ഉണങ്ങും, പക്ഷെ നമ്മൾ പിന്നെ കോട്ടിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോരും കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള എയറിലിരുന്ന് ഉണങ്ങട്ടെ. എൻ്റെ കാല് മരച്ചുപോയി, എണീക്കണമെങ്കിൽ എയർ ആരുടെങ്കിൽ ഹെൽപ്പ് വേണമെന്ന് എനിക്ക് തോന്നേ. എൻ്റെ അമ്മേ എങ്ങനെ എണീക്കും? ഹോ, ഭയങ്കര ചൂടും ആണ് കേട്ടോ ഇവിടെ. ഇപ്പം ഈ ചൂടത്ത് 1 hour, 2 hour ഒന്നും വേണ്ടി വരില്ല, മിക്കവാറും ഇപ്പം തന്നെ അങ്ങ് ഉണങ്ങും. ഞാൻ ആദ്യത്തെ ബോട്ടിലൊക്കെ അടിച്ചത് ശരിക്കും ഏറെക്കുറെ അങ്ങ് ഉണങ്ങിയെന്ന് എനിക്ക് തോന്നണേ. എന്നാലും നമ്മൾ ഭാഗ്യം പരീക്ഷിക്കണ്ട, ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാത്തിരുന്ന് നല്ല ക്ഷമയോടെ ചെയ്യുക. ആരാ അവിടെ കരയണേ പൂച്ചക്കുഞ്ഞ്? അപ്പം നമ്മുടെ കുഞ്ഞിക്കുടുക്ക അവിടെ ഇരുന്ന് കരയുന്ന നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ കേട്ടോ. നിങ്ങൾ അതിൽ അവിടെ കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. പൂച്ചകളൊക്കെ രസമാണ് ഇവിടെ ഇരിക്കാൻ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ വേർത്ത് ഒഴുകും, അതുപോലെ ചൂടാണ്. അപ്പം എന്നെ ആണെങ്കിലും എണീപ്പിക്കാനും ആരുമില്ല കേട്ടോ, മമ്മിയൊക്കെ താഴെയാണ്. ഇപ്പം ഗ്ലൗസ് ഊരി കളഞ്ഞേക്കാം, കാരണം ഇനി കുറേ നേരം കഴിഞ്ഞല്ലേ ചെയ്യുന്നുള്ളൂ. കൈയൊക്കെ ആവിച്ച് അടങ്ങാതിരിക്കട്ടെ എൻ്റെ അമ്മേ. പൊതു ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാം. ചെടികൾ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിച്ചിട്ടിച്ചാണ് ഒഴിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പുല്ല് ചെയ്തത് കൊണ്ട് അവിടെ ചെളിയായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ പല കോട്ടുകൾ നമ്മൾ അടിച്ചു വയ്ക്കണം. 2-3 കോട്ടെങ്കിലും വൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എന്നാലാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടുക കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളൊരു മൂന്ന് ലെയറ് എല്ലാ കുപ്പിക്കും ബേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ജോമെട്രിക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് നമ്മൾ ഐ ഷാഡോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുകയാണ് ഒരു ടെക്നിക്ക്. പിന്നെ അത് കണ്ടോ, അങ്ങനെ നമ്മൾ ഒരു ത്രികോണം ത്രികോണം വരുന്ന രീതിയിൽ ടേപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ എന്താണ് അങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അതിന് മെഷർമെൻറ്റൊക്കെ എടുത്ത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കുറച്ചുകൂടി ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് വരും. നമ്മൾ ഏകദേശം ഒരേപോലെയൊക്കെ ഒട്ടിച്ച് ടേപ്പ് ഒട്ടിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇത് നമ്മൾ വേറൊരു ഡിസൈനിലാണ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്, വി പോലെ, അതങ്ങനെ. പിന്നെ അടുത്തത് നമ്മൾ റൗണ്ട്, നമ്മൾ ഒരു പേപ്പറിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അത് കുപ്പിയിൽ വെച്ചിട്ട് ഒരു സ്റ്റെൻസിൽ പോലെ യൂസ് ചെയ്തിട്ടാണ് അടുത്ത ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ആ റൗണ്ട് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കാം, പല കളർ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് രണ്ടെണ്ണം സ്റ്റിക്കർ റിമൂവ് ചെയ്യാറായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ സ്റ്റിക്കർ റിമൂവ് ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് വരുമോ അത് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇനി ഇത് സ്റ്റിക്കറും റിമൂവ് ചെയ്ത് വാർണിഷും അടിച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് ത്രെഡും കൂടെ ചുറ്റി കൊടുക്കാൻ കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് നോക്കാം, സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് നോക്കാം. ഇത് പല ദിവസമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ പല ഡ്രസ്സിൽ പല കോസ്റ്റ്യൂമിലൊക്കെയാണ് വരുന്നത്. അതുമാത്രമല്ല പല സമയത്തായിട്ടിരുന്ന് ഓരോ കോട്ട അടിച്ച് വയ്ക്കുമായിരുന്നു ചെയ്യുന്നത്. നമുക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഫുള്ള് ഐ ഷാഡോ ടൈപ്സാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഓ, ലക്കിലി നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചൊക്കെ സ്പ്രെഡ് ആയ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ ചെയ്യുക, ചിലതൊക്കെ നല്ലോണം സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഓ, ലക്കിലി ആ ഭാഗവും വലിയ കുഴപ്പമില്ല. അയ്യോ, ഇത് കണ്ടോ, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ, ഇതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഐ ഷാഡോ ടേപ്പിൻ്റെ ആ ഒരു ഡോട്ടില്ല, ഇങ്ങനെ ആ ഡോട്ടിക്കടെ ഈ നിറം ഇറങ്ങിയതാണ്. ഇത്തരം ഡോട്ട് ഡോട്ട് പോലെ ഉണ്ട്, അത്ര കട്ടിയുള്ളൊരു മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ സ്പ്രെഡ് ചെയ്താണ്. നമ്മൾ പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വന്നാനേ. പക്ഷേ എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് ചെയ്യാനായിട്ട്. വേറൊന്നുമല്ല, അതൊട്ടിച്ചിട്ട് ഇത് പറിക്കുമ്പോഴത്തേക്കും ഈ വെള്ളം ഇങ്ങ് പൊളിഞ്ഞു പോരോ. നമ്മൾ ആദ്യം അടിച്ച ബേസ് കോട്ട് പൊളിഞ്ഞു പോരോന്ന് ഓർത്താണ് അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഗ്ലൂ ഉള്ള എന്താ അത് ഒട്ടിക്കാത്തത് കേട്ടോ, ആ ഒരു ടേപ്പ് ഒട്ടിക്കാത്തത്. ഇതാകുമ്പോൾ ലൈറ്റ് ഗ്ലൂ ഉള്ളു. പക്ഷേ ഇത് പണി കിട്ടി ഗൈസ്, ഇതെങ്ങനെ വൃത്തിയാക്കി എടുക്കുമോ എനിക്കറിയത്തില്ല കേട്ടോ. ഏറെക്കുറെയൊക്കെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് വൈറ്റ് കളറ് ബേസ് കോട്ട് അടിച്ച് നമുക്ക് ഫിനിഷ് ആക്കി കൊടുക്കാം അല്ലേ. പിന്നെ ഞാൻ മൊത്തം റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റിലെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ ഡിസൈൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. മോസ്റ്റ്ലി ഞാൻ വരയ്ക്കുവാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അപാകതകൾ വരും കേട്ടോ ഇതിന് ഉറപ്പായിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇത്ര ഒരു ഡീപ്പ് കളറൊക്കെ ഇങ്ങനെ കിട്ടിയത് ഒരു നാലഞ്ച് കോട്ടൊക്കെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ. നമ്മളിപ്പോൾ ഒരു കോട്ട അടിക്കും, രാവിലെ അടിച്ചത് ഉച്ചയാകുമ്പോഴത്തേക്കും ഉണങ്ങും, കഴിഞ്ഞ് അടുത്ത കോട്ട അടിക്കും. അങ്ങനെ ഒരു നാലഞ്ച് കോട്ട കൊടുത്തിട്ടാട്ടോ ഇത്രയും ഡീപ്പ് കളർ കിട്ടിയത്. ചെറിയ പണിയൊന്നും അല്ല ഇത്ര പണിതത്. ഓക്കെ, അപ്പം നമ്മൾ ബോട്ടിലായിട്ടൊരു മൂന്നെണ്ണം അടുപ്പിച്ച് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന പരിപാടിയാണ്. ഓരോ ബോട്ടിലും നമ്മളിങ്ങനെ ബേസ് കോട്ട് അടിച്ച് വെക്കണം വെള്ളം. അത് കഴിഞ്ഞിട്ട് ഓരോ ബോട്ടിലെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സമയം കിട്ടുന്ന പോലെ നല്ല സമയം എടുത്ത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും വൃത്തിയായിട്ട് വരും കേട്ടോ. നമുക്ക് അടുത്തതിൻ്റെ സ്റ്റിക്കർ പൊളിക്കാം. അപ്പോൾ ആദ്യത്തെ കുപ്പിയിൽ നേരിട്ട ഒരു ഇഷ്യൂ ഈ ഒരു കുപ്പിയിലും കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കുന്നത് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. എന്താണെങ്കിൽ നമുക്ക് ഒരു അറ്റംപ്റ്റ് നോക്കാം, ശരിയാക്കണമല്ലോ. രണ്ട് ബോട്ടിലിൻ്റെയും കംപ്ലീറ്റ് സ്റ്റിക്കർ നമ്മൾ തുറന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷിംഗ് ടച്ചിലേക്ക് പോവാം. അപ്പോൾ ഇനി തൊട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ടേപ്പ് ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ലോണം കവർ ചെയ്യുന്ന ടേപ്പ് തന്നെ വെച്ച് യൂസ് ചെയ്ത് ചെയ്യുക. പിന്നെ നമ്മളിപ്പം ആ ഒരു പെയിൻറ്റ് സ്പ്രെഡായത് നമ്മളൊരു വൈറ്റ് കോട്ട് ഇങ്ങനെ അടിച്ച് പല പ്രാവശ്യം അടിച്ച് കൊടുത്താൽ അത് വൃത്തിയാവുമോ എന്ന് എനിക്കറിയില്ല. മാക്സിമം ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കുപ്പിയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഉഴപ്പിച്ചെയ്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. രണ്ട് കുപ്പി തന്നെ അറ്റ് എ ടൈം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തല ശരിക്കും മത്ത് പിടിക്കുന്ന പരിപാടിയാണ്. പിന്നെ നമ്മളത് അറ്റത്ത് നൂല് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നൂല് ചുറ്റി കൊടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അക്രിലിക്കിൻ്റെ അടിപൊളി ഗ്ലൂ ആണ് കേട്ടോ, നന്നായിട്ടിരിക്കും, നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മൂന്ന് കുപ്പിൻ്റെ നൂല് ചുറ്റി കൊടുത്തു. ഇനി മൂന്നാമത്തെ കുപ്പിയില്ലേ, അതിൽ നമ്മൾ ഡിസൈനിങ് കുറച്ച് ബാക്കിയുണ്ട്.
അപ്പോൾ നമ്മൾ അത് ബ്രഷോടെ അക്രിലിക് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ ബ്രഷ് യൂസ് ചെയ്ത് നോക്കി, പക്ഷേ അത്ര നടപടിയില്ല കേട്ടോ, ഭയങ്കര ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ പെൻ വെച്ചിട്ട് തന്നെ കുറേ ഡിസൈൻസ് ഇങ്ങനെ അതിൻ്റെ മേളിൽ കൊടുക്കുവാണ്. നമുക്ക് തോന്നുന്ന ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കാം, ചുമ്മാ ഇലയും പൂവും അങ്ങനെ ഇങ്ങനെയൊക്കെ മിക്സാക്കി. അപ്പോൾ എനിക്ക് മൂന്നാമത്തെ കുപ്പിയിൽ പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് തോന്നുന്ന പോലെയൊക്കെ ചെയ്യുവാണ്. ഈ ഒരു ബോട്ടിൽ നമ്മൾ അധികം കെയർ കൊടുക്കാണ്ട് ചെയ്തതാണ്. എനിക്കറിയില്ല, ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ ചൂടത്തിരുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പോൾ ആരും ഒരേ സമയം മൂന്ന് ബോട്ടിലൊന്നും എടുത്ത് ചെയ്തേക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതായത് നമ്മുടെ മൂന്നാമത്തെ ബോട്ടിലും നൂലി ചുറ്റി കൊടുക്കുകയാണ്. അത് കുറച്ച് അധികം ലെങ്ത്തിൽ ചുറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ മൂന്ന് ബോട്ടിലും ഒരു പ്രകാരത്തിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ആരും ബോട്ടിലായിട്ട് ചെയ്യാനേ ഇരുന്നേക്കരുതേ. മൂന്നെണ്ണം മറ്റും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തല മൊത്തമാവുന്ന പരിപാടിയാണ് കേട്ടോ. ഒരെണ്ണം ആസ്വദിച്ച് ദിവസങ്ങൾ എടുത്ത് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ മൂന്നാമത് ചെയ്ത് ഇത് ഈ സെൻറ്ററിലിരിക്കുന്നതാണ്. അത് ഏകദേശം കുളമായിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നും അല്ല, അതിൽ ഇച്ചിരി ഫോക്കസ് കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചൂട് അങ്ങനെ ഓരോ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട്. പിന്നെ അത് റീആപ്ലിക്കേഷനൊന്നും നിന്നില്ല ഒരുപാട് പ്രാവശ്യം. നിങ്ങൾക്ക് ഇതിൽ ഏത് കുപ്പിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് വാർണിഷൊന്നും യൂസ് ചെയ്തിട്ടില്ല. വാർണിഷ് അടിച്ചിട്ടായിരുന്നു ഈ നൂലൊക്കെ ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഞാനിത് വാർണിഷൊന്നും അടിക്കുന്നതിന് മുന്നേ തന്നെ നൂല് ചുറ്റി കൊടുത്തു. പിന്നെ വാർണിഷ് ഞാൻ ബ്രഷോടെ വാർണിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് വരുമ്പോൾ അതിങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നെ ഇത് സ്പ്രെഡായിട്ടുണ്ടല്ലോ കുറച്ച്, അപ്പം കുറച്ച് വൈറ്റ് അടിച്ചാൽ അത് ആ വൃത്തിയടങ്ങ് മാറ്റാമെന്ന് ഓർത്താണ്. ഒരു കോട്ടിനൊന്നും അത് വൃത്തിയാവത്തില്ല കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് കോട്ട് സമയം കിട്ടുന്നതനുസരിച്ച് അടിച്ചത് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ബോട്ടിലാർട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാൽക്കണിയിൽ വെക്കാം, ഇതിനകത്ത് ചെറിയ ലക്കി ബാമ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഇതുപോലത്തെ കണ്ടൻറ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബായ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. മൂന്ന് ബോട്ടിലിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ബോട്ടിലായിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചതാണ്. നമ്മുടെ ആ ടേപ്പിൻ്റെ അപാകത കൊണ്ടാണ് അങ്ങനെ ഡോട്ട് ഡോട്ട് വന്നത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത ടേപ്പ് ഇതാണ്, ഇത് കണ്ടോ. അതിൽ ഇങ്ങനെ ഡോട്ട് ഡിസൈൻ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്, ശരിക്കും ഡോട്ട് ഉണ്ട് കേട്ടോ. അതുകൂടെ പെയിൻറ് ഇറങ്ങും. അതുകൊണ്ട് ഇങ്ങനത്തെ ആരും യൂസ് ചെയ്യരുതേ.